നമസ്കാരം, ചെമ്പന്നീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ഒരു കല്യാണം കഴിഞ്ഞു. ഇനി എന്താണ് കല്യാണത്തിന് ശേഷം സംഭവിച്ചതെന്നൊക്കെ അറിയാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും. എന്തായാലും കല്യാണം കഴിഞ്ഞ് വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. എന്തായാലും ചന്ദ്രമതി തന്നെയാണ് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ച് രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചത്. പക്ഷേ അതിനുശേഷം അവർ രണ്ടുപേരും പോസ്റ്റ് ആവുകയാണ്. കാരണം രേവതിയുടെ കുടുംബം വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട്, മോനെ ഇവിടെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഇവിടെ നടന്നത്, അവരൊക്കെ ഒന്ന് ഓണായി വരാനുള്ള സമയമെടുക്കും. കാരണം ചന്ദ്രമതി സുധിയുടെ പുറകെയാണ്, സുധിക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെയാണ്. ആകെ രവീന്ദ്രൻ നല്ല ഹാപ്പിയായിട്ട് ഓടി നടക്കുകയാണ്. അതുപോലെ മുത്തശ്ശിയും അതുപോലെ ഇളയ മകനും അങ്ങനെ അവർക്കൊപ്പം സന്തോഷകരമായി തന്നെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഡൗൺ ആകുമ്പോൾ വീട് മൊത്തത്തിലൊന്ന് ഉറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ആനയിച്ച് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാനോ ഒന്നും അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റെന്താ രവീന്ദ്രനും മുത്തശ്ശിയും അതുപോലെ ശ്രീകാന്തും ഒക്കെ എത്തി ഇവർക്ക് മധുരം കൊടുക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. എന്തായാലും പഴയ പണ്ടത്തെ ഒരു ആചാരപ്രകാരം പാലും പഴവും വെട്ടിയിട്ട് അങ്ങനെ കൊടുക്കുന്നതല്ല, എന്തായാലും നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഒരു മധുരം കൊടുത്ത് തന്നെ ജീവിതം വളരെ മധുരമായിട്ടിരിക്കട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റ് ശ്രീകാന്ത് മുമ്പിലേക്ക് വയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുകയാണ് മധുരം. അപ്പോൾ അത് ഭയങ്കരമായിട്ടും സച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ രേവതിക്ക് കൊടുക്കുമ്പോൾ രേവതി കുടിക്കുന്നത് നോക്കിയിരിപ്പുണ്ട്, തീരുന്നുണ്ടോ തീരുന്നുണ്ടോ എന്നൊരു കള്ളക്കണ്ണ് വെച്ചിരുന്ന ഓട്ടമുണ്ട്. അപ്പോൾ അത് തീർന്നു, ഓക്കെ അത് തീർന്നു എന്ന് പറഞ്ഞ് സച്ചി നേരെ എന്താ ഓട്ടത്തിന് പോവാണ്. അപ്പം എല്ലാവരും പറയുകയാണ്, നിൻ്റെ കല്യാണമല്ലേ ഇന്ന്, ഇപ്പം കഴിഞ്ഞല്ലേ, ഒളിഞ്ഞത് എവിടെയാണ് പോകുന്നതെന്ന്. അപ്പോൾ അമ്മയുടെ മൂത്ത പുത്രനെ പോലെ വാക്ക് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ പാലിക്കാതെ ഒന്നും ഇരിക്കത്തില്ല, എനിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം, എന്നെ വെയിറ്റ് ചെയ്ത് അവർ അവിടെ ഇരിക്കുകയാണ്, എനിക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണം, ഓട്ടത്തിന് പോകണം എന്ന് പറഞ്ഞ് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് അച്ഛനും അച്ഛമ്മയും കൂടി പെർമിഷൻ വാങ്ങിക്കുന്നുണ്ട് നീ നേരത്തെ എത്തണം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും രാത്രി വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചന്ദ്രമതിയുടെ കുത്തുവാക്കുകളൊക്കെ വന്നു തുടങ്ങി. ആ മകൻ എപ്പോൾ രാത്രിയിൽ വന്ന് കയറുമെന്ന് ഒന്ന് നോക്കി വയ്ക്കുക, കാരണം അവ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഇവരൊക്കെ ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺ വിഷമത്തിലേക്ക് പോവുകയാണ്. പക്ഷേ രവീന്ദ്രൻ അത് മാനേജ് ചെയ്തു. രവീന്ദ്രൻ പറയുന്നുണ്ട് അവൾ അങ്ങനെ അത് പറയുന്നൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താ രേവതിയെ സംബന്ധിച്ച് രേവതി പറയുന്നുണ്ട് എന്താ ഞാൻ ഇപ്പോഴും എനിക്ക് ആ മരവിപ്പ് മാറിയിട്ടില്ല. മനസ്സിൽ ഒരു പയ്യനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് വന്നിരിക്കുമ്പോൾ മണ്ഡപത്തിലെത്തിയിട്ട് വേറൊരു പയ്യനെ കാണിച്ച് തന്നിട്ട് മണ്ഡപത്തിലെത്തുമ്പോൾ ഇതല്ല നിൻ്റെ പയ്യൻ മറ്റൊരു പയ്യനാണെന്ന് പറഞ്ഞ് കാണിച്ചതെന്ന് കെട്ടിയതിൻ്റെ ആ ഒരു മരവിപ്പ് എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പയ്യന്മാർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, പെൺപിള്ളേരെ സംബന്ധിച്ച് ഞാനിപ്പോൾ എന്തായാലും കല്യാണം കഴിക്കാൻ വന്നതാണല്ലോ, അതുകൊണ്ട് വേറൊരു പയ്യനെ മാറ്റി തന്നാൽ എന്താ ഞാൻ കെട്ടാൻ തയ്യാറായിട്ടിരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മ അതൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്, സച്ചി നല്ല പയ്യന മകനെ മോളെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ഒരു വിവാഹം നല്ല രീതിയിൽ തന്നെ ആ ഒരു വിവാഹം നടക്കട്ടെ, വിവാഹം കഴിഞ്ഞു ഇനി അവരുടെ ദാമ്പത്യം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അത്രയും നല്ല രണ്ട് ക്യാരക്ടറാണ്. സച്ചിയെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ രേവതിക്ക് നല്ല രീതിയിൽ സച്ചിക്കും രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് അച്ഛനും അച്ഛമ്മയും അതൊക്കെ തന്നെയാണ് മനസ്സിൽ കരുതുന്നത്. കാരണം സച്ചിയെ നന്നായിട്ട് അറിയാം എന്നുള്ളവർക്കറിയാം ആ സച്ചിയുടെ നല്ലൊരു മനസ്സിന് ഉടമയാണ്. ആ ഒരു മനസ്സറിയാം എന്നുള്ളവർക്കറിയാം സച്ചി എന്തോരം പാവമാണെന്നുള്ളത്. അതായത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ആളാണ് സച്ചി. അപ്പോൾ രേവതി ഇനി അത് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം കിട്ടാതെ പോയ സ്നേഹമെല്ലാം സച്ചിക്ക് ഇനി വാരി കോരി നൽകാൻ പോവാണ് രേവതി. അപ്പോൾ രേവതിയുടെ അവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് സുധിയുടെ കാര്യം എടുത്താൽ സുധി നീലിമയുടെ എല്ലാ ചതികളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം വീട്ടിലേക്ക് ഓടി വരുന്ന സുധി തിരിച്ചറിയുന്നത് അവിടെ നീലിമ ഇല്ല, നീലിമ പോയി കാനഡയ്ക്ക് പോയിരിക്കുന്ന ഒരു വിവരമാണ് സുധി മനസ്സിലാക്കുന്നത്. അതോടുകൂടി സുധി ഇങ്ങനെ ഓരോ കഥകളും ഓർത്തോർത്തോ എടുക്കുകയാണ്. എന്തായാലും സുധി മനസ്സിലാക്കുകയാണ് നീലിമ തന്നെ ചതിച്ചു. മാത്രമല്ല 50 ലക്ഷം കൊണ്ടുപോയി വീട് വാടകയ്ക്ക് കൊടുത്തിരുന്ന 1 ലക്ഷം രൂപയും കൊണ്ടുപോയിട്ടാണ് നീലിമ മുങ്ങിയിരിക്കുന്നത്. സൗദി എല്ലാം നഷ്ടപ്പെട്ടവനായി സുധി ഇങ്ങനെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഇനിയപ്പോൾ സുധിയുടെ നീക്കം എന്താണെന്ന് നമുക്കിനി കണ്ടിരുന്ന് വേണം കാണാൻ. അതുമാത്രമല്ല, രേവതി ആദ്യമേ പറഞ്ഞതാണ് നീലിമയുടെ തനി സ്വഭാവം സുധിക്ക് മുമ്പിൽ ആദ്യം പറഞ്ഞത് രേവതിയായിരുന്നു. അപ്പോൾ അതുപോലെ അന്ന് മനസ്സിലാക്കിയിട്ടില്ല, അതുപോലും വന്ന് നീലിമയോട് പറഞ്ഞു, നീലിമ അത് മാറ്റി പറഞ്ഞു. എന്തായാലും അതൊക്കെ സുധി ഓർക്കാൻ പോവുകയാണ്. തൻ്റെ ഒരു ആപത്തിൽ നിന്നും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ തന്നെ ഒരു ആപത്തിൽ നിന്നും രക്ഷിക്കാൻ നോക്കിയവളാണ് രേവതി. അപ്പോൾ ഇനി സുധി ഇനി വീട്ടിലേക്ക് തിരിച്ചു വരുമോ അതോ ഇനി നീലിമേനെ തിരക്കി പോകുമോ എന്നാ ഒന്നും അറിയില്ല. സുധിയുടെ പ്ലാൻ എന്തായാലും അറിയില്ല. സുധി ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് സുധി എല്ലാം തകർന്ന് നഷ്ടപ്പെട്ടവനായി നിൽക്കുകയാണ്.
വീട്ടിൽ ഇനി അങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം 50 ലക്ഷം രൂപ ഇനി തൻ്റെ കയ്യിലില്ലാതെ, അച്ഛന് കൊടുക്കേണ്ട 50 ലക്ഷം ഇല്ലാതെ എങ്ങനെ സുധി ഇനി തിരിച്ച് വീട്ടിൽ പോകും? അതുകൊണ്ട് സുധി ഇങ്ങനെ നട്ടം തിരിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടെ സുധിയെ കാണാത്തതിൻ്റെ എല്ലാം പ്രാന്തും ചന്ദ്രമതി കാണിച്ചു തുടങ്ങി. കാരണം ചന്ദ്രമതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകനാണല്ലോ, എന്ത് സംഭവിച്ചു എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ശ്രീയേയും വിളിച്ച് ആ റൂം ഫുള്ള് അരിച്ച് പുറക്കുകയാണ്. എന്തെങ്കിലും ഒരു സൂചന നമുക്ക് കിട്ടാതിരിക്കില്ല. ആ പെണ്ണായിരുന്നോ, അവരുടെ റിലേഷൻ എങ്ങനെയാണെന്നെല്ലാം അതുകൊണ്ട് അരിച്ച് പറക്കി നോക്കുകയാണ്. അതുകൊണ്ട് എന്താ, ചന്ദ്രമതി വിട്ടിട്ടില്ല. സുധി എങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള നീക്കത്തിലാണ് ചന്ദ്രമതി. എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞ് നല്ല രസകരമായ രീതിയിൽ തന്നെയാണ് അവരുടെ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നിനി സച്ചി ഇനി വന്ന് രാത്രി വീട്ടിലെത്തുമ്പോൾ ഇനി വെള്ളം അടിച്ചിട്ടാണോ വരുന്നത്, ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇനി കണ്ടിരുന്ന് തന്നെ കാണണം. എന്തായാലും നല്ല രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. സച്ചിയുടെയും രേവതിയുടെ ആ ഒരു കോംബോ നല്ല രീതിയിൽ തന്നെ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളൊക്കെ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.